മമ പ്രിയ ഛാത്രാഹാ नमस्ते सर्वे കുശലിനാ ഖലു എല്ലാവർക്കും സുഖമാണോ സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയാത്ത വിഷമമാണോ സാരമില്ല കുറച്ച് ദിവസങ്ങൾ കൂടി നമുക്ക് ഇതുപോലെ വീട്ടിലിരുന്ന് സുരക്ഷിതരായി പഠിക്കാം പിന്നീട് പഴയതുപോലെ സ്കൂളിൽ പോയി പഠിക്കാം എന്താ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഒന്നാം ക്ലാസിൽ സംസ്കൃതം പഠിച്ചു രണ്ടാം ക്ലാസ്സിലെ സംസ്കൃതം പുസ്തകം ടീച്ചറൊന്ന് പരിചയപ്പെടുത്തട്ടെ ഇതാണ് നമ്മുടെ രണ്ടാം ക്ലാസ്സിലെ സംസ്കൃതം പുസ്തകം ഇഷ്ടമായോ ഇതിൽ ആകെ പതിനൊന്ന് പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യത്തെ പാഠം ഹേ ചിത്രപദഗാഹ രണ്ട് കുക്കുടശാപകാഹ മൂന്നാമത്തേത് തവ ഇഷ്ടം കിം ഇങ്ങനെ പതിനൊന്ന് പാഠങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ആ മാതാസ്തി അമ്മയുണ്ടില്ലേ പിതാ അസ്ഥി അച്ഛനുമുണ്ട് സോദരാഹ ആ ചേട്ടനും ചേച്ചിയും ഒക്കെ ഉണ്ടല്ലേ അമ്മൂമ്മയും അപ്പൂപ്പനുമുണ്ടോ ഉത്തമം ഇവരല്ലാതെ ആരൊക്കെയുണ്ട് നിങ്ങളുടെ കൂടെ കളിക്കാൻ കാര്യം പറയാനുമൊക്കെ ആരുമില്ലേ ആ വളർത്തുമൃഗങ്ങളും പക്ഷികളുമുണ്ടല്ലേ ആ നായ്ക്കുട്ടിയുണ്ട് പൂച്ചക്കുട്ടികളുണ്ട് തത്തമ്മയുണ്ടോ എന്ത് രസമാണ് തത്തമ്മയെ കാണാൻ ഇല്ലേ എന്താ നിറം തത്തമ്മയുടെ പച്ച അല്ലേ നല്ല രസമല്ലേ കാണാൻ പിന്നെ ആരുണ്ട് ആ പശുക്കിടാവുണ്ട് പിന്നെയോ നമ്മൾ മറന്നുപോയി കോഴിയമ്മയും കുഞ്ഞുങ്ങളും ഉണ്ടല്ലേ ഇവരോടൊക്കെ നിങ്ങൾ കാര്യം പറയാറുണ്ടോ കിന്നാരം പറയാറുണ്ടോ കളിക്കുകയും ചെയ്യുമോ ആ നന്നായി നമ്മുടെ ഈ പാഠം ഒരു ഉദ്യാനമാണ് കേട്ടോ നമ്മുടെ ആ ഉദ്യാനത്തിൽ രണ്ടു കൂട്ടുകാരുണ്ട് ആരാണെന്നറിയാമോ ഒരു ഉണ്ണിക്കുട്ടനും ഉണ്ണിമായ ഒരു ദിവസം ഉണ്ണിക്കുട്ടൻ മുറ്റത്ത് നിന്നപ്പോഴേ ഒരു ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ണിക്കുട്ടൻ നോക്കിയപ്പോൾ പൂക്കളൊക്കെ പറന്നു പോകുന്നു അപ്പോൾ ഉണ്ണിക്ക് സംശയം പൂക്കൾ പറന്നു പോകുമോ ഉണ്ണിക്കുട്ടൻ എന്ത് ചെയ്തു അമ്മയോട് ചോദിച്ചു എന്താ ഉണ്ണിക്കുട്ടൻ ചോദിച്ചതെന്നറിയാമോ ഈ ിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപ്പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപ്പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം ഭംഗി ഉണ്ണിക്കുട്ടൻ എന്താ കരുതിയത് പൂക്കളാണ് പറന്നുപോകുന്നതെന്നില്ലേ ആരായിരുന്നു അത് ആ ചിത്ര ചിത്ര ചിത്രശലഭങ്ങളാണ് അമ്മ പറഞ്ഞു കൊടുത്തു പൂമ്പാറ്റകളാണ് പറന്നു പറന്നുപോയതെന്നില്ലേ നിങ്ങളും കണ്ടിട്ടുണ്ടോ ഈയിടെ നമ്മൾ ഓണമൊക്കെ ആഘോഷിച്ചില്ലേ വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ നമ്മളും ആഘോഷിച്ചു അത്തപ്പൂക്കളം ഇട്ടോ നിങ്ങൾ ഇട്ടൂല്ലേ അപ്പോൾ പൂ പോയപ്പോൾ ചിത്രശലഭങ്ങളെ കണ്ടോ കൂട്ടുകാരോട് നിങ്ങൾ സംസാരിച്ചോ നമ്മുടെ കവിത നിങ്ങളെപ്പോലെ രണ്ടു കൂട്ടുകാർ ടീച്ചർ പറഞ്ഞല്ലോ ആരൊക്കെയാണ് ഉണ്ണിക്കുട്ടനും ഉണ്ണിമായയും ഇവർ പൂന്തോപ്പിൽ ചെന്നപ്പോൾ നല്ല ഭംഗിയുള്ള മനോഹരമായ ഒരു ചിത്രശലഭത്തെ കണ്ടു അതിനോട് ചോദിക്കുകയാണ് കൂട്ടുകാരെ നിങ്ങളുടെ വർണ്ണമനോഹരമായ ഈ ചിറകുകളിൽ ഞാനൊന്നു തൊട്ടോട്ടേ എന്താ ചോദിക്കുന്നേ ഭംഗിയുള്ള ചന്തമുള്ള അഴകുള്ള നിങ്ങളുടെ മേനിയിൽ ഞാനൊന്നു തൊട്ടോട്ടേ എന്ന് ആ കവിത നമുക്കൊന്ന് പഠിച്ചാലോ പഠിക്കാം സൂനാത്സൂനം ഡയമാന സുന്ദര ഗാത്രമിത്രവര സ്പൃശാമി കിം വായുഷ്മാകം വർണ്ണമനോഹരപക്ഷയുഗം ശ്രദ്ധിച്ചു കേൾക്കണേ സൂനത്സൂനം ഡയമാന സുന്ദര ഗാത്രമിത്രപര സ്പൃശാമി കിം വായുഷ്മാകം വർണ്ണമനോഹരപക്ഷയുഗം കേട്ടോ എല്ലാവരും നമുക്കിനിയും ഇത് നന്നായി ആലപിച്ചിരിക്കുന്ന ഒരു മധുരാലാപനം കേട്ടാലോ സുന്ദര ഗാത്ര മിത്രവരാ സ്പൃശാമി കിം വായുഷ്മാകം वर्णमनोहरपक्षयुगं शूनात्सूनं दयमानाः सुन्दरगात्रा मित्रवरा स्पृशामि किं वायुष्मागं वर्णमनोहरपक्षयुगं स्पृशामि किं वायुष्मागम् കേട്ടു ഇല്ലേ മധുരാലാപനവും കേട്ടു ഇനി എന്താണ് ഈ കവിതയിൽ പറയുന്നത് നമുക്ക് നോക്കാം സൂനാത് സൂനം സൂനാത് സൂനാത് സൂനം സൂനം എന്ന് പറഞ്ഞു നോക്കിയേ എല്ലാവരും എന്താണ് സൂനാത് സൂനം സൂനത്തിൽ നിന്ന് സൂനത്തിലേക്ക് എന്താണ് ഈ സൂനം ഇതാണ് സൂനം സൂനം പുഷ്പം എന്താണ് സൂനം പുഷ്പം പൂവ് ഇത് ആ ചെമ്പരത്തി സൂനം ഇല്ലേ ചെമ്പരത്തി പൂവ് ഇതും ഒരു സൂനമാണ് ഇതെന്താ തെറ്റിപ്പൂവ് ഇല്ലേ അപ്പോൾ സൂനം പൂവാണ് സൂനം എന്താണ് പൂവ് സൂനത്തിൽ നിന്ന് സൂനത്തിലേക്ക് എന്താർത്ഥം ഒരു പൂവിൽ നിന്ന് മറ്റ് മറ്റൊരു പൂവിലേക്ക് ഡയമാനാഹ ഡയമാനാഹ എന്താർത്ഥം പറക്കുന്നവരായ ചിത്രശലഭങ്ങളൊക്കെ എങ്ങനെയാണ് പറക്കുന്നത് ഇങ്ങനെ ചെറുതായിട്ടാണ് ഇല്ലേ ചിത്രശലഭങ്ങൾ പൂവിൽ നിന്ന് പൂവിലേക്ക് പറക്കുന്നവരായ സുന്ദരഗാത്രാഹ സുന്ദരഗാത്രം എന്താ ഗാത്രം ശരീരം സുന്ദരഗാത്രം സുന്ദരമായ ശരീരമുള്ള മനോഹരമായ അഴകുള്ള മേനിയുള്ളവരായ കൂട്ടുകാരി വിളിക്കുകയാണ് അഴകുള്ള നല്ല ഭംഗിയുള്ള സുന്ദരന്മാരായ മിത്രവരാഹ മിത്രവരാഹ ഇത്തേക്കർ മിത്രവരാഹ ആ ശ്രേഷ്ഠരായ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ എന്താണ് നല്ലവരായ കൂട്ടുകാരി നല്ലവരായ കൂട്ടുകാരി യുഷ്മാകം വർണ്ണമനോഹര പക്ഷയുഗം സ്പൃശാമിക്കും യുഷ്മാകം എന്താ വാക്ക് പറയാൻ പ്രയാസമുണ്ടോ ടീച്ചറുടെ കൂടെ പറഞ്ഞു നോക്കിയേ യുഷ്മാകം നിങ്ങളുടെ വർണ്ണമനോഹര പക്ഷയുഗം വർണ്ണമനോഹരം എന്താ വർണ്ണം വർണ്ണം നിറം വർണ്ണമനോഹരം വർണ്ണങ്ങൾ കൊണ്ട് മനോഹരമായ ചിത്രശലഭങ്ങളെ കണ്ടിട്ടില്ലേ ഒരു വർണ്ണമാണോ അതിന് പല വർണ്ണങ്ങൾ കാണും ഇല്ലേ അത്രയ്ക്ക് മനോഹരമായ പക്ഷയുഗം പക്ഷ പക്ഷ ചിറക് പക്ഷയുഗം രണ്ട് ചിറകുകൾ പക്ഷയുഗം രണ്ട് ചിറകുകൾ അപ്പോൾ എന്താ പറയുന്നത് സുന്ദരന്മാരായ കൂട്ടുകാരെ നിങ്ങളുടെ വർണ്ണമനോഹരമായ നല്ല ഭംഗിയുള്ള ആ ചിറകിൽ ഞാനൊന്ന് തൊട്ടോട്ടെ ഞാനൊന്ന് ഒന്ന് തൊട്ടോട്ടെ സ്പൃശാമിക്കും ഒന്ന് തൊട്ടോട്ടെ ഈ സുന്ദരമായ നിങ്ങളുടെ ചിറകിൽ പക്ഷയുഗം എന്താർത്ഥം പക്ഷയുഗം രണ്ടു ചിറകുകൾ മനസ്സിലായോ കവിത മനസ്സിലായോ ഒന്നുകൂടെ ടീച്ചർ പാടാം നിങ്ങൾ കൂടെ പാടണം സൂനാസൂനം ഡയമാന സുന്ദര ഗാത്രാമിത്ര സ്പൃശാമിക്കും വായുഷ്മാകം വർണ്ണമനോഹരപക്ഷയുഗം മനസ്സിലായോ വാക്കുകൾ മനസ്സിലായോ സൂനം എന്താണ് സൂനം സൂനം പുഷ്പം സൂനം പുഷ്പം പൂവ് സൂനം പൂവ് പുഷ്പം മനസ്സിലായോ സൂനാത് സൂനം പൂവിൽ നിന്നും പൂവിലേക്ക് പൂവിൽ നിന്ന് പൂവിലേക്ക് ഡയമാനാഹ പറക്കുന്നവരായ ഡയമാനാഹ പറക്കുന്നവരായ സുന്ദരഗാത്രാഹ ടീച്ചർ പറഞ്ഞു തന്നു എന്താ സുന്ദരഗാത്രം സുന്ദരമായ മനോഹരമായ ശരീരമുള്ളവരായ മിത്രവരാഹ നല്ലവരായ കൂട്ടുകാരെ യുഷ്മാകം നിങ്ങളുടെ വർണ്ണമനോഹര പക്ഷയുഗം വർണ്ണമനോഹരമായ വിവിധ വർണ്ണങ്ങൾ കൊണ്ട് നല്ല ഭംഗിയുള്ളതായ നിങ്ങളുടെ ചിറകിൽ പക്ഷയുഗത്തെ പക്ഷയുഗം രണ്ട് ചിറകുകളെ സ്പൃശാമിക്കും ഒന്ന് തൊട്ടോട്ടെ ആരാ ചോദിക്കുന്നേ ആ ഉണ്ണിക്കുട്ടനും ഉണ്ണിമായും ചോദിക്കുക ഞങ്ങളൊന്ന് ഇഷ്ടമായോ കവിത പഠിക്കുവോ നിങ്ങളെല്ലാവരും ഒന്നുകൂടി നമുക്ക് ഈ കവിതയുടെ മധുരാലാപനം ഒന്ന് കേൾക്കാം സുന്ദര ഗ്രാമിത്രമുഷ്മാകം വണ്ണ മനോഹര പക്ഷയുഗം ഇനി നമുക്ക് നമ്മുടെ ഉദ്യാനത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാമോ ആരൊക്കെയുണ്ട് നോക്കൂ ആരൊക്കെയാ ഉണ്ണിമായ ബാലിക ബാലിക ആ ഒരു ബാലികയുണ്ടല്ലേ ബാലികയുടെ പേരാണ് ടീച്ചർ പറഞ്ഞത് ഉണ്ണിമായ ഇവിടെ ഒരു ബാലകനുണ്ട് ഇതാരാണ് ആൺകുട്ടിയുണ്ട് ആരാ ഉണ്ണിക്കുട്ടൻ ഇല്ലേ ഇവിടെ ആരായിരിക്കുന്നത് മൂന്ന് കൂട്ടുകാരില്ലേ ആരൊക്കെയാണിത് ആ ഖകാഹ ഖകഹ എത്തേക്കഹ ഖി സംസ്കൃതത്തിൽ പക്ഷി എന്ന് പറയാം ഖഗ മലയാളത്തിൽ നമ്മൾ നമ്മളെന്താ പറയുക കിളികളെന്ന് പറയാം ഇല്ലേ അപ്പോൾ ഖഗാഹ അത്ര ഖഗാഹ ഏക ദ്വൗ ത്രയഹ ത്രയ ഖഗാഹ പുനഃ ഖ ചിത്രപതക ചിത്രപതക ആരൊക്കെയുണ്ട് ചിത്രപതകം ചിത്രപതകം ചിത്രശലഭം എന്നൊക്കെ പറയാം നമുക്ക് പൂമ്പാറ്റകൾക്ക് ഒന്നുകൂടെ പറയൂ ചിത്രപതകഹ ഇതാരാണ് ഈ കൂട്ടുകാരാണ് ടീച്ചർ പറഞ്ഞത് ആരെന്നാണ് ഖകാഹ ഒരു പക്ഷിക്ക് എന്ത് പറയും ഖകഹ എന്തു പറയും ഖകഹ ഒന്നിൽ കൂടുതലായപ്പോൾ നമ്മൾ മൂന്നെണ്ണം എങ്ങനെ പറഞ്ഞു ഖകാഹ അപ്പോൾ ഈ പൂന്തോട്ടത്തിലെ കൂട്ടുകാരെ കണ്ടോ നിങ്ങൾ ആരൊക്കെയാ ചിത്രപതകാ ഹകാഹ സൂനാനി സൂനം പൂക്കളുണ്ടല്ലേ പൂന്തോട്ടത്തിൽ പിന്നെ പൂക്കൾ കാണില്ലേ ഇവിടെ ഒരു കൊച്ചു കൂട്ടുകാരൻ ഒളിച്ചിരിപ്പുണ്ട് നിങ്ങൾ കണ്ടോ ആരാ ഇത് പാടി വരാറില്ലേ ആരാ ചിക്രോടഹ ആ അണ്ണാറക്കണ്ണൻ അണ്ണാറക്കണ്ണൻ നിങ്ങളുടെ വീട്ടിലൊക്കെ വരാറുണ്ടോ ഈ അണ്ണാറക്കണ്ണനെ നല്ല ഒരു സ്വഭാവമുണ്ട് എന്താണെന്നറിയാമോ അണ്ണാറക്കണ്ണന് നാളേക്ക് വേണ്ടി ഒരു കരുതലുള്ള ആളാണ് എന്ത് കിട്ടിയാലും അണ്ണാറക്കണ്ണൻ നാളേക്ക് കരുതി വയ്ക്കും ഒരു ദിവസം നമ്മുടെ കാക്കപ്പെണ്ണേ അണ്ണാറക്കണ്ണനോട് ചോദിച്ചു എന്താ ചോദിച്ചേ അണ്ണാറക്കണ്ണാ മുറിവാല ഒരു മുറി മാങ്ങ കടം തരുമോ എന്താ ചോദിച്ച കാക്കപ്പെണ്ണ് അണ്ണാറക്കണ്ണാ മുറിവാല ഒരു മുറി മാങ്ങ കടം തരുമോ അണ്ണാറക്കണ്ണൻ ചോദിച്ചു കാക്കപ്പെ കരിങ്കുഴലി പഞ്ഞം വരുമെന്നറിഞ്ഞില്ലേ എന്താ നീ അറിഞ്ഞില്ലേ ആ പ്രളയം ചിലപ്പോൾ വരും പിന്നെ ആ വീണ്ടും പ്രളയം വരും പിന്നെ കൊറോണയൊക്കെ വരും നീ എന്താ ഇതൊന്ന് ശ്രദ്ധിക്കാനേ ഞാൻ ഞാനെന്ത് ചെയ്തു എല്ലാം കിട്ടുന്നതിൽ പങ്ക് നാളേക്ക് കരുതി വച്ചിട്ടുണ്ട് ആ ഇപ്രാവശ്യത്തേക്ക് വേണമെങ്കിൽ ഒരു മുറി വാങ്ങാതരാം നല്ല സ്വഭാവം അണ്ണാറക്കെണ്ണനില്ലേ കൂട്ടുകാരിക്ക് കൊടുക്കുകയും ചെയ്തു നാളെക്കുറിച്ച് ഒരു കരുതലുണ്ട് ഇല്ലേ നമുക്ക് വേണ്ടേത് നമുക്കറിയാമോ ഇതേപോലെ പെട്ടെന്ന് ഇപ്പോൾ തന്നെ കണ്ടില്ലേ നമ്മളെല്ലാം വീട്ടിലിരിക്കുകയാണ് പുറത്തൊന്നും പോകാൻ വയ്യാതെ ഇല്ലേ അപ്പോഴും നമുക്ക് ആഹാരമൊക്കെ കഴിക്കണ്ടേ അപ്പോൾ അതിന് എപ്പോഴും നമുക്ക് നാളെക്കുറിച്ചൊരു ചിന്ത നാളെക്കുറിച്ചൊരു കരുതൽ വേണം ഇല്ലേ വേണ്ടേ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ ചിത്രശലഭങ്ങളെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്താ രണ്ട് തരത്തിൽ കാണിച്ചു തരാം നമ്മുടെ ഒരു കൂട്ടുകാരിയാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് ചിത്രശലഭങ്ങളെ ഉണ്ടാക്കാൻ കാരണം എന്താ ഇപ്പോൾ വീട്ടിലിരിക്കുകയല്ലേ എല്ലാവരും നിങ്ങൾക്ക് ധാരാളം സമയം കിട്ടും ഇല്ലേ അപ്പോൾ എന്ത് വേണം നിങ്ങളിങ്ങനെ ചിത്രപതകങ്ങളെയൊക്കെ ഉണ്ടാക്കി നല്ല പൂക്കളുമൊക്കെ ഉണ്ടാക്കി നിങ്ങളിരുന്ന് പഠിക്കുന്ന മുറി നന്നായി അലങ്കരിക്കണം എല്ലാരും ചെയ്യില്ലേ ടീച്ചർ കാണിച്ചു തരട്ടെ ചിത്രശലഭങ്ങളെ ഉണ്ടാക്കാൻ കണ്ടു ഇല്ലേ രണ്ട് രീതിയിൽ കളർ വെച്ച് ആ ചിത്രശലഭത്തെ പെട്ടെന്ന് ഉണ്ടാക്കാം അതുപോലെ പേപ്പർ വെട്ടിയൊക്കെ ഉണ്ടാക്കുന്നതും കണ്ടു ഇതിലേതാണ് നിങ്ങൾക്ക് സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ചെയ്ത് നല്ല നിറമൊക്കെ കൊടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണേ അപ്പോൾ ടീച്ചർക്കും സന്തോഷമാകും ഇല്ലേ ഇനി നമുക്ക് ഒരു കളിയായാലോ എന്താ കളിയുടെ പേരെന്നറിയാമോ പദപ്രശ്നം എന്താണ് പദപ്രശ്നം ടീച്ചർ കുറച്ച് സൂചനകൾ തരാം ഈ സൂചനകളെല്ലാം മലയാളത്തിലാണ് പറയുന്നത് കേട്ടോ അത് കേട്ടിട്ട് ഏത് വാക്കാണെന്ന് നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന കോളത്തിൽ എഴുതണം പറ്റില്ലേ രണ്ട് വാക്കുകൾ നമ്മൾ വലതുവശത്തേക്ക് വലത്തേക്ക് എഴുതും രണ്ട് വാക്കുകൾ താഴേക്കും എഴുതും നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ഒരു കൂട്ടുകാരിയും എത്തിയിട്ടുണ്ട് അപ്പോൾ ടീച്ചർ സൂചനകൾ പറയട്ടെ ഒന്ന് എന്ന് എഴുതിയിരിക്കുന്ന കോളം കണ്ടോ നിങ്ങൾ ആ ഒന്ന് മുതൽ വലതുവശത്തേക്കാണ് നമ്മളിനി മറ്റ് അക്ഷരങ്ങൾ എഴുതുന്നത് ടീച്ചർ പറയട്ടെ പലവർണ്ണത്തിൽ വിലസും ഞങ്ങൾ തലയിൽ ചൂടാൻ കൊതി തോന്നും പലവർണ്ണത്തിൽ വിലസും ഞങ്ങൾ തലയിൽ ചൂടാൻ കൊതി തോന്നും ആരായിരിക്കും പൂവ് ശരിയാണ് പക്ഷേ നമ്മൾ സംസ്കൃത ഭാഷയിൽ എഴുതണം ആ സൂനം ഉത്തമം സൂനം ഇവിടെ നോക്കൂ ഒന്നാം കോളത്തിൽ സൂ എന്ന് എഴുതിയിട്ടില്ലേ അപ്പോൾ ബാക്കി നമ്മൾ എങ്ങനെ എഴുതും ഇതാ ഈ കൂട്ടുകാരി കാണിച്ചു തരും സൂനം എന്താണ് സൂനം എല്ലാവരും എഴുതിയോ മെടുക്കർ ടീച്ചർ പറഞ്ഞു വലത്തേക്ക് രണ്ട് വാക്കുകൾ നമ്മൾ എഴുതുവെന്ന് അത് നമുക്ക് ആദ്യം എഴുതാം നോക്കൂ മൂന്ന് എന്ന് എഴുതിയിരിക്കുന്ന കോളം കണ്ടോ അവിടെ നിന്ന് വലത്തേക്കാണ് നമ്മൾ എഴുതുന്നത് അതിൻ്റെ സൂചന ടീച്ചർ പറയട്ടെ എന്താ പുള്ളിയുടിപ്പിട്ട് പാറി നടക്കും തേന്നുകരാനായി പോകും ഞാൻ പുള്ളി ഉടുപ്പിട്ട് പാറി നടക്കും തേന്നുകരാനായി പോകും ഞാൻ ഉത്തരം കിട്ടിയോ ഉത്തരം കിട്ടിയോ ആ മിടുക്കർ ചിത്ര എന്താ ഉത്തരം ഇതേ കൂട്ടുകാരി പറയുന്നത് നോക്കൂ ചിത്രപതകഹ എന്താണ് ചിത്രപതകഹ എഴുതു എല്ലാവരും ആ കോളത്തിൽ എഴുതിക്കേ ചിത്ര പതകഹ കിട്ടിയോ സന്തോഷമായോ അപ്പോൾ ഇനി ഏതാ നമ്മൾ നോക്കുക രണ്ട് എന്നെഴുതിയിരിക്കുന്ന കോളം നോക്കൂ രണ്ട് കാണാമോ ആ അവിടെ ഒരക്ഷരം നമുക്ക് കിട്ടി ഇല്ലേ രണ്ടിൽ നിന്ന് താഴേക്ക് നോക്കൂ ചിത്രപതകഹ എഴുതിയപ്പോൾ ഗ എന്ന അക്ഷരം നമുക്ക് കിട്ടി ഇനി ഒരക്ഷരം കൂടി എഴുതിയാൽ മതി ഇല്ലേ അക്ഷരം നമ്മൾ പഠിച്ചു കൊത്തിത്തിന്നാൻ കൊക്കുണ്ട് കൊത്തിത്തിന്നാൻ കൊക്കുണ്ട് വാനിൽ പാറി നടക്കും ഞാൻ എന്താ കൊത്തിത്തിന്നാൻ കൊക്കുണ്ട് വാനിൽ പാറി നടക്കും ഞാൻ ആരാ കിളികളില്ലേ നമ്മൾ ഇവിടെ എഴുതാൻ പറ്റുമോ നമുക്ക് സംസ്കൃത ഭാഷയിൽ എഴുതണ്ടേ എങ്ങനെ എഴുതുക ആ ഖഗഹ ഉത്തരം പറഞ്ഞു പറഞ്ഞൂല്ലേ ഖഗഹ എങ്ങനെ എഴുതും ഒരക്ഷരം നമുക്ക് എഴുതിയാൽ മതി ഏതാ അക്ഷരം ഖ ഖഗഹ എല്ലാവരും എഴുതിയോ ഇനി ഏത് വാക്കാ ഒരു വാക്കും കൂടി ഒരു പദവും കൂടി നമുക്ക് എഴുതാനുണ്ടല്ലേ ഏതാ പദം നോക്കൂ മൂന്നാമത്തെ കോളത്തിൽ നിന്നും താഴേക്കാണ് നമുക്ക് എഴുതേണ്ടത് അതിൽ ഒരക്ഷരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഏതാ ചിത്രപതകം എന്ന് എഴുതിയപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ ചീ എന്ന് നമുക്ക് കിട്ടി പിന്നെയോ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്താണ് ആ ക്രോ എന്ന അക്ഷരം കൊടുത്തിട്ടുണ്ട് ക്രോ അപ്പോൾ എന്തായി ചിക്രോ ഇനി ഒരക്ഷരം കൂടി എഴുതിയാൽ മതി നമ്മൾ നേരത്തെ നല്ല സ്വഭാവമുള്ള നാളെക്കുറിച്ച് കരുതലുള്ള ആ സുന്ദരക്കുട്ടൻ്റെ പേര് നമ്മൾ പറഞ്ഞു സംസ്കൃതത്തിൽ എന്തായിരുന്നു ആ ചിക്രോട എന്താ ചിക്രോട ഒന്ന് ഉറക്ക പറഞ്ഞേ ക്രോം ക്രോം എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ചിക്രോട എല്ലാവരും പറഞ്ഞോ അണ്ണാൻ്റെ സംസ്കൃത പദം എല്ലാവരും പഠിച്ചോ എങ്ങനാണ് നമ്മൾ എഴുതുക ചിക്രോട ചിക്രോട എഴുതിയോ അപ്പോൾ നമുക്ക് നാല് വാക്കുകളും കിട്ടി ഒന്ന് നോക്കിയേ അപ്പോൾ നമുക്ക് പുസ്തകത്തിലെ പഠനപ്രവർത്തനങ്ങളെ ഒന്ന് പരിചയപ്പെട്ടാലോ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ ഗീതം സതാളം താളം ആലപതു ഗീതം സതാളം ആലപിക്കുക നല്ല താളത്തിൽ നല്ല ഈണത്തിൽ ആലപിക്കുക ആലപിച്ചിട്ട് എന്ത് ചെയ്യണം ആ നിങ്ങളുടെ സംസ്കൃതം ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും വേണം മനസ്സിലായോ ഗീതം സതാളം ആലപതു ഗീതം നല്ല താളത്തിൽ ആലപിക്കുക രണ്ടാമത്തെ പ്രവർത്തനം ചിത്രേ കിം കിം വിദ്യതേ ചിത്രേ ചിത്രത്തിൽ കിം കിം എന്തെല്ലാം എന്തെല്ലാം വിദ്യതേ ഉണ്ട് ചിത്രത്തിൽ എന്തെല്ലാം ഉണ്ട് വധതു പറയൂ എന്നാണ് അപ്പോൾ നിങ്ങൾ ആ അമ്മയോ അച്ഛനെയോ പറഞ്ഞു കേൾപ്പിക്കണം ചിത്രത്തിൽ ആരൊക്കെയുണ്ട് അറിയാമല്ലോ സൂനമുണ്ട് ചിത്രപതകമുണ്ട് ചിക്രോടഹ ഉണ്ട് ഇല്ലേ ഖഗാഹ ഇതൊക്കെ വീട്ടിലെ അമ്മയെയോ ഒക്കെ പറഞ്ഞു കേൾപ്പിക്കണം അടുത്ത പ്രവർത്തനം എന്താണ് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് ചിത്രങ്ങളും തന്നിട്ടുണ്ട് അപ്പോൾ അവ ചേരുന്നവ ചേരുന്നവ ചേർത്ത് നിങ്ങൾ യോജിപ്പിക്കണം വാക്കുകളോട് ചേരുന്ന ചിത്രങ്ങളുമായി ഇത് യോജിപ്പിക്കണം ഇത് ഗൃഹപാഠമായിട്ട് നമുക്ക് ചെയ്യാം നമ്മളിപ്പോൾ പദപ്രശ്നം ചെയ്തില്ലേ അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായി ഈ പ്രവർത്തനം ഇല്ലേ അടുത്തത് നോക്കൂ അടുത്ത പ്രവർത്തനം ബിന്ദൂൻ യോജയതു വർണ്ണൈഹി ലിമ്പതു എന്താണ് അടുത്ത പ്രവർത്തനം ബിന്ദൂൻ യോജയതു ബിന്ദുക്കൾ കുത്തുകൾ കണ്ടോ ഈ ചിത്രശലഭത്തിൻ്റെ ഈ ചിത്രം കുത്തുകളിട്ട് വരച്ചിട്ടുണ്ട് ഇത് യോജിപ്പിച്ച് നല്ല നിറം കൊടുക്കണം അതുപോലെ തന്നെ സൂനവും ഉണ്ട് ഇവിടെ ഈ സൂനത്തിനും നന്നായി വരച്ചതിന് ശേഷം നിങ്ങൾക്കിഷ്ടമുള്ള നിറം കൊടുക്കുകയും വേണം എല്ലാവരും ചെയ്യുമോ പഠന പ്രവർത്തനങ്ങൾ മിടുക്കരാണ് നല്ല കുട്ടികളാണ് എല്ലാവരും ഇല്ലേ അപ്പോൾ എല്ലാവരും ചെയ്യുമല്ലോ നമുക്ക് നമ്മുടെ കൂട്ടുകാരി നമ്മളെ ഈ പാഠത്തിൽ സഹായിക്കാൻ വന്ന കൂട്ടുകാരിയില്ലേ ഭദ്രക്കുട്ടിയുടെ ഒരു നൃത്താവിഷ്കാരവും കൂടെ കണ്ടുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം ദയമാന त्रवरा स्पृशामि किं वायुष्माकं वर्णमनोहरपक्षयुगम् सूनाचोनं डयमाना सुन्दरं गात्रामि त्रवरा स्पृशामि किं वायुष्माकं वर्णमनोहरपक्षयुगम् അപ്പോൾ നമ്മൾ ഇന്ന് ആ പാട്ടുപാടി ചിത്രം വരച്ചു പൂമ്പാറ്റയെ ഉണ്ടാക്കാൻ പഠിച്ചു പദപ്രശ്നമെന്ന കളി കളിച്ചു ഒക്കെ ചെയ്തു അല്ലേ സന്തോഷമായില്ലേ എല്ലാവർക്കും ഇഷ്ടമായോ സംസ്കൃതം ക്ലാസ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം നിങ്ങൾ നിങ്ങളെന്തു വേണം വീട്ടിൽ എല്ലാവരും ആ അച്ഛനും അമ്മയും പറയുന്നതൊക്കെ കേട്ട് നല്ല കുട്ടികളായിട്ട് സുരക്ഷിതരായി ഇരിക്കണം പാഠങ്ങളൊക്കെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി പഠിക്കാം എന്താ ധന്യവാദ